ഫ്രണ്ട്സ് നമസ്കാരം. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കേരളം ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. ഓൺലി ഫോർ കമ്പനി സെക്രട്ടറി കോഴ്സാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സീരീസിലെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കമ്പനി സെക്രട്ടറി പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു സംശയമാണ്. ഞങ്ങൾ ഡിസ്റ്റൻസായിട്ട് പഠിക്കണോ അതോ കോച്ചിങ് സെൻ്റർ പോയിട്ട് പഠിക്കണോ? ആക്ച്വലി നിങ്ങൾക്കെല്ലാം അറിയാം, കമ്പനി സെക്രട്ടറീസ് ആക്ട് പ്രകാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഈ കോഴ്സ് കൊടുക്കുന്നത് പ്യുവർലി ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമായിട്ടാണ്. സപ്പോർട്ട് ആവശ്യമുള്ള കുട്ടികൾക്ക് ചാപ്റ്ററുകളിൽ ബേസിക് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം ഇതൊരു സീനിയർ കോർപ്പറേറ്റ് കോഴ്സായതുകൊണ്ട്, ഇത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സായതുകൊണ്ട്, വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടി പഠിക്കേണ്ട ഒരു കോഴ്സസ് ആയതുകൊണ്ട്, ജോലിയിൽ ധാരാളം ഉത്തരവാദിത്തങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഒരു ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരാവശ്യം കൂടിയുണ്ട് ഈ കോഴ്സിന്. സാധാരണ നമ്മളൊരു 10-ാം ക്ലാസ് പഠിക്കുന്ന പോലെയോ 12-ാം ക്ലാസ് പഠിക്കുന്ന പോലെയോ ബികോം പോലെയോ പഠിച്ചാൽ പോരാ. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ ഈസ് വെദർ ഐ ഷുഡ് ഗോ ഫോർ കോച്ചിങ് ക്ലാസ്സസ് ഓർ ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ആം ഗോയിങ് ഫോർ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം. ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം മതി ഒരു എബോവ് ആവറേജ് കുട്ടിയാണെങ്കിൽ, കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ധാരാളം വായിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം കൂടെ പാസ്സാവാം. ചിലപ്പോൾ ഒരു 3-ോ 4-ോ അറ്റംപ്റ്റ് എടുത്തേക്കാം. ഒരു കോച്ചിങ് സെൻ്റർ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു കമ്പനി സെക്രട്ടറി പഠിച്ച ഒരു കമ്പനി സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ നടത്തുന്ന കോച്ചിങ് സെൻ്റർ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു കോച്ചിങ് സെൻ്ററാണ്, നിങ്ങൾക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കമ്പനി സെക്രട്ടറിക്ക് വലിയൊരു റോളുണ്ട് പ്ലേ ചെയ്യാൻ ഇൻഡസ്ട്രിയിൽ. അതെന്താണ് ആക്ച്വലി, വാട്ട് ദ ഇൻഡസ്ട്രി ഈസ് എക്സ്പെക്ടിങ് ഫ്രം യു, ആൻഡ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ട് കോച്ചിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാം. രണ്ട്, നമുക്കറിയാം വെറുതെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താണ് ഇൻഡസ്ട്രിയുടെ എക്സ്പെക്ടേഷൻ, അതനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ കോർപ്പറേറ്റ് കരിയറിൽ നമുക്കൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ഫ്രൂട്ട്ഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ, നമ്മൾ പറയാം എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതിയെങ്കിലും ഓക്കെ, പക്ഷേ ഒരു ഫ്രൂട്ട്ഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ, ഐ പേഴ്സണലി സജസ്റ്റ്, നോട്ട് ബിക്കോസ് ഐ എം റണ്ണിങ് എ കോച്ചിങ് സെൻ്റർ, നോട്ട് ബിക്കോസ് ഐ എം റണ്ണിങ് എ കോച്ചിങ് സെൻ്റർ, ഐ സിൻസിയർലി ബിലീവ് ദാറ്റ് ആക്ച്വലി ലൈക്ക് എന്തിനെ ആയാലും നിങ്ങൾ ഒരു കോച്ചിങ് സെൻ്റർ പോയി പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ സേവ് ലോട്ട് ഓഫ് ടൈം. ഇപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സാധാരണ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന മാർക്കറ്റ്, ധാരാളം അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി നിന്നും ചിലവാക്കുന്ന അത്രയൊന്നും പണം ഇതിന് ചിലവാക്കേണ്ട കാര്യമില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെൻ്റർ പോയി, നല്ല എക്സ്പീരിയൻസ് ഉള്ള കോച്ചിങ് സെൻ്റർ പോയി, എവിടെയാണോ പേഴ്സണലൈസ്ഡ് കോച്ചിങ് കിട്ടുന്നത് അങ്ങനത്തെ ഒരു കോച്ചിങ് സെൻ്റർ പോയി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫാന്റാസ്റ്റിക്. സോ ഐ എം ട്രൈങ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം മോശമല്ല, വളരെ നല്ല പരിപാടിയാണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇഫ് നിങ്ങൾക്ക് ലൈഫിൽ കുറച്ച് സമയം സേവ് ചെയ്യണം, നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം, നല്ലൊരു കോർപ്പറേറ്റ് കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കലാണ് ഇന്നത്തെ കാലത്ത് വിജയിക്കാനുള്ളൊരു വഴി. സോ അങ്ങനെയാണെങ്കിൽ ദിസ് കോഴ്സ് ഈസ് ഒരു ഈ ഇതിൽ പഠിക്കുന്നതാണ് നല്ലത്. കോർപ്പറേറ്റ് കോഴ്സ് നമ്മളൊരു കോച്ചിങ് സെൻ്ററിൽ പോയിട്ട് പഠിക്കുന്നതാണ് കമ്പാരിറ്റീവ്ലി സേഫ്. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോസ്റ്റ് ആസ്പെക്ട്. പലർക്കും കോസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ്. സി, നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വണ്ണം ഒരു ബ്യൂട്ടിഫുൾ കോഴ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഒരു ബ്യൂട്ടിഫുൾ കോഴ്സ് കിട്ടുമ്പോൾ അതിനൊരു ബേസിക് എക്സ്പെൻസസ്, അത് എവിടെയാണെങ്കിലും യു ഷുഡ് ബി റെഡി ടു സ്പെൻഡ്. പിന്നെ ഒരു അപ്പം നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് സാറേ, ഓൺലൈൻ പഠിച്ചാൽ മതിയോ അത് ഓഫ്ലൈൻ വരണോ? സി, ഓൺലൈൻ എന്ന് പറയുന്നത് ഒരു ആരോ ഉണ്ടാക്കി ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് പോലെയാണ്. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വട്ട് ഐ എം ടെല്ലിംഗ്. സോ കോർപ്പറേറ്റ് ഇതിൽ ഓൺലൈൻ കോഴ്സ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു പെൻഡ്രൈവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ നിങ്ങൾക്ക് തരുമ്പോൾ, ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച്, ആ സ്റ്റുഡൻറ്റിനെ കുറിച്ച് ഈ വീഡിയോ എടുക്കുന്ന ആൾക്കൊന്നും അറിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ട്രാജഡി.
അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഷുഡ് ഗോ ഫോർ എ ഓഫ്ലൈൻ ക്ലാസ്. ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വ്യക്തി ഒരു സ്റ്റുഡൻറ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാവർക്കും